എല്ലാവർക്കും നമസ്കാരം. മൺചട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീഹരി. അപ്പോൾ ഞണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇന്ന് നമ്മൾ ഒരു ഞണ്ട് കറിയാണ് വെക്കാൻ പോണത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഞണ്ട് കറിയാണ് നമ്മൾ വെക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞണ്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കാലെല്ലാം ഒടിച്ചെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ തോട് പൊളിച്ച് കളഞ്ഞിട്ട് ബാക്കി അതിൻ്റെ പുറമേ ഇരിക്കുന്ന ആ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് രണ്ടായിട്ട് ഒടിച്ചാണ് നമ്മൾ ഞണ്ടെടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ പിന്നെ അതിൻ്റെ തോട്ടിലുള്ള ബാക്കി ആ പൊന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ, ഞണ്ട് ക്ലീനാക്കാനൊക്കെ പെട്ടെന്ന് എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് രണ്ടാക്കി ഒടിച്ച് കാലുമൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ടാണ് നമ്മൾ ഞണ്ട് കറി വെക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ബാക്കി ഞണ്ടും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തോടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ ആ പൊന്നൊക്കെ എടുത്ത് മാറ്റി ബാക്കി വേസ്റ്റൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇന്ന് കാലാവസ്ഥ ഇത്തിരി മോശമായതുകൊണ്ടാണ് നമ്മൾ ഇൻട്രോ ഒന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇന്നാളെ നമുക്ക് കറി എങ്ങനെ വെക്കണമെന്ന് നോക്കാം. നമുക്ക് രണ്ട് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് കഷ്ണം പുളി ഞാനിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, നമ്മൾ ഞണ്ടിനായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഞണ്ട് കറിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എളുപ്പം ശരിയാക്കാൻ പറ്റും, ഞണ്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇനി എന്താണേലും ഞണ്ടൊന്ന് നല്ലപോലെ അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോൾ ഞണ്ട് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഞണ്ടിൻ്റെ കളറൊക്കെ മാറി ഒരു ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് കളർ പോലെയൊക്കെ ആയി വരും. ഇനി അത് നല്ലപോലെ ഒന്ന് തിളച്ച് ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് പറ്റി വരുമ്പോഴത്തേനും നമ്മുടെ ഞണ്ടൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. ആ സമയത്ത് ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഒരു മൂന്നാലല് ചുവന്നുള്ളി, ചുവന്നുള്ളി അല്ല വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാല് പച്ചമുളക് കീറി വെച്ചത് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇട്ട ഇത്രയും സാധനം കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ആ വെള്ളത്തിൻ്റെ കൂടെ ഇതും ഒന്ന് കിടന്ന് നല്ലപോലെ തിളച്ച് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇപ്പോൾ എരിവിനനുസരിച്ചിട്ടാം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മളിപ്പോൾ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഷെഫിൻ്റെ മല്ലിപ്പൊടി നമുക്കിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികളെ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇത്രയും സാധനം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഞണ്ട് കറിയുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലപോലെ ഒന്ന് വെന്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചെന്ന് തോന്നുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടേൽ നമ്മൾ നേരത്തെ പറഞ്ഞ എളുപ്പം ശരിയാക്കാൻ പറ്റിയ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മേളിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയാകും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ.